السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله، أما بعد، وأن أنس رضي الله عنه قال: لحى رسول الله صلى الله عليه وسلم بكبشين أملحين أقرنين ذبحهما بيده وسمى وكبرا. قال: رأيته واضعا قدمه على صفاحهما ويقول: بسم الله والله أكبر. رواه البخاري ومسلم. صحابي പ്രമുഖനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്: ലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികബിശൈനി അംലഹൈനി അഖറനൈനി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ആടുകളെ ഉലഹിയത്തറത്തു, കൊമ്പുള്ളതും കറുപ്പും വെളുപ്പും കലർന്ന, എന്നാൽ വെളുപ്പ് കൂടുതലുള്ള സുന്ദരന്മാരായ രണ്ട് ആടുകളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ കൈകൊണ്ട് ഉലഹിയത്തറത്തു. വസമ്മ വകബ്ബറ, ബിസ്മി ചൊല്ലുകയും തക്ബീർ ചൊല്ലുകയും ചെയ്തു. ഖാൽ റഅയ്തുഹു വാളിഅൻ ഖദമഹു അലാ സിഫാഹിഹിമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ തിരുപാദം ആ അറുക്കപ്പെടുന്ന ആടിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് അമർത്തി പിടിച്ചു. വയക്കൂൽ, എന്നിട്ട് അറുക്കാൻ നേരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി. അങ്ങനെയാണ് ആടിനെ അറുത്തത്, ഉലഹിയത്തറുത്തത്. ഉലഹിയത്തറക്കുന്ന സമയത്ത് ഇപ്രകാരം ചൊല്ലൽ സുന്നത്തുണ്ട്. വഫക്കനല്ലാഹ്.